ഞാനിവിടെ വന്നേക്കണതേ, ഈ സാധനം ഇല്ലേ മെൻസ്ട്രൽ കപ്പ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിട്ടാ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ആ ഇത് തന്നെ ഞങ്ങൾക്കൊക്കെ ഇതറിയാം, നീ ഇപ്പൊ ഇതുകൊണ്ട് വന്നേക്കണ എന്തിനാണെന്ന് വിചാരിക്കും. അപ്പൊ കൊറേ ഫ്രണ്ട്സിനോടും കുറച്ച് റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ചപ്പോ ഇല്ലേ ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്, ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കണേന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും പേടിയാണ്, ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണത്, ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യണത്, ഇതെങ്ങനെ കൊണ്ടടക്കും, ഇതുകൊണ്ട് എന്തൊക്കെ കുറേ ദോഷം ഉണ്ടാവില്ലേ, ഇത് ഉള്ളിലൊക്കെ ഇരിക്കണത്, ഇത് ഇരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ആവൂലേ, പാഡ് പോലെ അല്ലല്ലോ നമുക്ക് നിറഞ്ഞതൊന്നും മനസ്സിലാവൂലല്ലോ, കുറേ കുറേ സംശയങ്ങളും ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണതിനെ കുറിച്ച് കുറേ പേടി. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് വെക്കണേന്ന് ആദ്യം കാണിച്ചു തരട്ടെ. ഇത് പി സേഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. ഞാനിതല്ല ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് എവർടീൻ്റെ ആണ്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് കൊണ്ടും എന്താണ് ഇതിൻ്റെ ടിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് കൊണ്ടും ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് ഇങ്ങനെയാണോ വരണേന്നൊക്കെ. അപ്പം ഇതിൻ്റെ ഇതേപോലത്തെ ടിപ്പ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പം ഞാൻ ഇത് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഉപയോഗിക്കണേന്നൊക്കെ. ഇതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്, ഇതാണ് കുറച്ചും കൂടി സോഫ്റ്റ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി സോഫ്റ്റ്. ഇത് ഇൻസേർട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, ചെറിയ വേദനയൊക്കെ എടുക്കും. ആദ്യം ഇത് ഇൻസേർട്ട് ചെയ്യാനും ഇത്തിരി വേദനയൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ ഇതാണ് ഇത്രയും കൂടി സോഫ്റ്റൊക്കെ. നിങ്ങൾ ഇങ്ങനെ അതൊന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം, സോഫ്റ്റ് ഏതാന്ന് വെച്ചാൽ അത് വാങ്ങിക്കണമായിരിക്കും ഇത്തിരി കൂടി നല്ലത്. പിന്നെ ഇത് മൂന്ന് സൈസിലുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്, മൂന്ന് സൈസിലുണ്ട്. അപ്പം നമുക്ക് അധികം ബ്ലീഡിങ് ഇല്ലാത്തവർക്ക്, സാധാ നോർമലായിട്ട് ബ്ലീഡ് ചെയ്യണവർക്കാണെങ്കിൽ സ്മോൾ വാങ്ങിച്ചാൽ മതി. അല്ല കുറച്ചും കൂടി ഇതായ കല്യാണം കഴിഞ്ഞവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം മേടിക്കാം. അല്ലാത്തവർ, ഹെവി ബ്ലീഡിംഗ് ഉള്ളവർക്ക്, ഇപ്പോൾ പാഡൊക്കെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഒരു ദിവസം മാറ്റുന്നവർ ലാർജ് മേടിക്കാം. ഹെവി ബ്ലീഡിംഗ് ആയിട്ട് ഡ്രസ്സിൽ ബ്ലഡ് ആവണവരും, ഇപ്പോൾ ബെഡിൽ കിടന്നുറങ്ങിയിട്ട് ബെഡിൽ ബ്ലഡ് ആവണവരും എല്ലാവരും ലാർജ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് ഒരു സി ഷേപ്പിൽ മടക്കിയിട്ട് ഇത് വജൈനയാണെന്ന് വിചാരിക്കാം. ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ കറക്റ്റായിട്ട് ചെന്ന് വീണോളൂ കേട്ടോ. ഇത് അഥവാ ഇത് അവിടെ കറക്റ്റായിട്ട് ചെന്നില്ല എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതൊന്നിങ്ങനെ വലിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അഥവാ ഇത് വേഗം വലിക്കുമ്പോൾ തന്നെ പോരുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനല്ല. അപ്പോൾ നമ്മളിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ തുമ്പത്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ വീണോളും, കറക്റ്റായിട്ട് അത് ഓപ്പൺ ആയിക്കോളും. ഇതെങ്ങനെ റിമൂവ് ചെയ്യണതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു വേരിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുക്കുക, പയ്യെ വലിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ തള്ള, ഇത് ഇപ്പുറത്തോട്ട് ഇങ്ങനെ തള്ള, ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. അങ്ങനെ ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. പിന്നെ അങ്ങനെ പോരണില്ല എന്നുള്ളവർ, ഈ ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തവർ ഇങ്ങനെ പയ്യെ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. പിന്നെ താഴെ എത്തുന്നതിന് മുമ്പ് ഒന്ന് പയ്യെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലഡ് ഒന്നും പുറത്തോട്ട് പോവാണ്ട് ഇങ്ങനെ റിമൂവ് ആയി പോന്നോളൂ. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇത് സെക്കൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിരലിൽ ഇങ്ങനെ പിടിക്കാം, ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളാം. അപ്പം ഇതിങ്ങനെ ഒരു കുഞ്ഞ് ഇതായിട്ട് വരും വിഭാഗം. ഇതാണ് കൂടുതലും നല്ലത്, ഇതാണ് ഉപയോഗിക്കാൻ സുഖം. ഇത് ഇങ്ങനെ ഇവിടെ വയ്ക്കാം, ഉള്ളിലോട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ തള്ളിക്കൊടുക്കാം. അപ്പം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പൊക്കോളും. അപ്പം ഇങ്ങനെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കും ഉള്ളിൽ ചെന്നിട്ട് കറക്റ്റ് സ്ഥലത്ത് ഇത് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാം ഇത് കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ലീക്കിംഗ് ഒന്നും വരൂല എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വേഗം ഇൻസേർട്ട് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമൊന്ന് ചെയ്യണവർക്ക്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇതിൻ്റെ ഒപ്പം തന്നെ
ഒരു ജെല്ല് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചുപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആ ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആയിട്ട് ഇൻസെർട്ട് ആയി പോയിക്കോളും. വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഏത് പൊസിഷനാണോ, ഈ പൊസിഷൻ ആണെങ്കിൽ ഈ പൊസിഷനിൽ പിടിച്ചിട്ട് അവിടെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഈ ഇത് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഇൻസെർട്ട് ആയിക്കോളും. വേറെ ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടാവില്ല. ഞാനൊരു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പം ഇത് ഓരോ പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യണതെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി മാത്രം ഒരു പാത്രം മാറ്റി വയ്ക്കാം. ഒരു പഴയ പാത്രം മതി, പാത്രം മാറ്റി വയ്ക്കാം. അതിനകത്ത് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗ ശേഷവും ഇതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാം. എന്നിട്ട് ഡ്രൈ ആക്കി ഇതിൻ്റെ ഒപ്പം ഒരു പൗച്ച് കിട്ടും, അതിനകത്തിട്ട് സൂക്ഷിക്കാം. ഇത് ഓരോ പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷവും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ബ്ലഡ് ക്ലോസറ്റിൽ കളയാം, ഫ്ലഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് കഴുകിയെടുക്കാം, വീണ്ടും ഇൻസെർട്ട് ചെയ്യാം. അതിന് വെള്ളത്തിൽ മാത്രം കഴുകിയാൽ മതി എന്ന് സംശയമുള്ളവർക്ക് ഇത് ഓരോ പ്രാവശ്യം മാറ്റുമ്പോൾ വെള്ളത്തിൽ വെറുതെ കഴുകിയാലും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം കപ്പ് വാഷ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് വെച്ച് കഴുകാം. അല്ലെങ്കിൽ ഇൻ്റിമേറ്റ് വാഷ് ഉണ്ടല്ലോ, അത് വെച്ച് കഴുകാം. അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കഴുകിയാലും മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച്, വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് കുറച്ച് കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡൊക്കെ പോയതിന് ശേഷം അതിനകത്തൊന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. അങ്ങനെ ചെയ്താലും നല്ലതാണ്, നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വേറെ വരൂല. അങ്ങനെ ചെയ്യാം. അല്ല, ഓഫീസിലൊക്കെ പോണവർക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കണത് തന്നെയാണ് സേഫ്. സുഖമായിട്ട് ട്രാവലൊക്കെ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് വെറുതെ വാഷ് ചെയ്താലും മതി. വെറുതെ വാഷ് ചെയ്തെന്ന് വിചാരിച്ചൊന്നും പറ്റൂല. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വെറുതെ വാഷ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് ഒരു ഇൻഫെക്ഷനും വരൂല. പാഡ് ഉപയോഗിക്കണ പോലെ ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കിങ്ങനെ അവിടെ നനവുള്ള പോലത്തെ ഫീലിംഗ് ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ഇത് സാധാരണ ദിവസങ്ങൾ നമ്മളെങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും. എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സാധാരണ നമ്മളവിടെ എത്ര കഴുകിയാലും ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യില്ല, അതൊന്നും ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഡ്രൈ ആയിട്ട് സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ഇരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊന്നും ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമാകാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പേടി മാറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.